നമസ്കാരം പ്രമുഖരായ താരങ്ങൾക്കെതിരെ നടിമാരുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടേണ്ടി വന്നിരിക്കുകയാണ് മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി അംഗങ്ങളെല്ലാവരും എല്ലാവരും രാജിവെച്ചുവെന്നുമാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ ഭരണസമിതിയിലെ ചിലർ എതിർ അഭിപ്രായങ്ങളുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് കൂട്ടമായി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്നും തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പറഞ്ഞ് നടിമാരായ സരയു അനന്യ നടന്മാരായ ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഇതിനിടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയുകയാണ് നടൻ വിനു മോഹൻ ഒപ്പമുള്ളവരിൽ സാമ്പത്തികപരമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട് കൃത്യമായി അവർക്ക് കൈനീട്ടം നൽകേണ്ടതുണ്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ നൽകാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയാണ് കൂടുതലും ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ് ഇത്രയും ആൾക്കാരോട് മറുപടി പറയേണ്ടതുണ്ട് ആ ആശങ്ക എനിക്കുണ്ടായിരുന്നു ഫോണിൽ അത് ഞാൻ സംസാരിച്ചു ഫോണിൽ അത് ഞാൻ സംസാരിച്ചു പിന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ആ മീറ്റിങ്ങിലും സംസാരിച്ചിരുന്നു കൃത്യമായി മറുപടി ലഭിക്കുകയും ചെയ്തതാണ് എന്തിനാണ് രാജി എന്ന തോന്നൽ ഞങ്ങൾക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായത് എല്ലാവരും അഭിപ്രായങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ഒരു ഭൂരിപക്ഷ തീരുമാനത്തിന്റെ ഭാഗമായി ഒപ്പം നിന്നത് പക്ഷെ ഞങ്ങളുടെ ആശങ്കകൾ കൃത്യമായി പറയുകയും ചെയ്തുവെന്നാണ് വിനു മോഹൻ പറയുന്നത് ഇന്നും ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത ജനറൽ ബോഡി വരെ അതൊക്കെ നടക്കും യോഗത്തിനായി എല്ലാ അംഗങ്ങളെയും ഞങ്ങൾക്ക് വിളിച്ചു ചേർക്കേണ്ടതുണ്ട് സംഘടനയുടെ പരമാധികാരം ജനറൽ ബോഡിക്കാണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് എന്താണ് നടപടി എന്നത് ജനറൽ ബോഡിയാണ് പറയേണ്ടത് ഇത്തരം ചർച്ചയിലേക്ക് പോകുന്നതും അങ്ങനെയാണെന്നും നടൻ കൂട്ടിച്ചേർത്തു സംഘടനയ്ക്ക് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു അന്ന് എല്ലാവരും തിരക്കിലായിരുന്നു ഞങ്ങൾ കുറച്ചു പേരാണ് അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുറച്ചു വൈകിയതും എന്റെ ഒരു നിലപാട് ആരോപണങ്ങൾ വരുമ്പോൾ സത്യാവസ്ഥ വ്യക്തമാക്കണം എന്നതാണ് തെളിയിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും വേണം എന്താണ് സത്യാവസ്ഥ എന്നത് പുറത്തു വരികയാണ് വേണ്ടത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കുറ്റവാളികളല്ലാത്തവർ പക്ഷേ ആരോപണത്തിൽ ക്രൂശിക്കപ്പെടാൻ പാടുമില്ല അതൊരു നല്ല കാര്യമല്ലല്ലോ ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ട് ആരോപണങ്ങൾ നിയമപരമായി നേരിടണം എല്ലാ സാധ്യതകളിലൂടെയും സത്യം വെളിപ്പെടുത്തണം വ്യാജമായിട്ടുള്ള സംഭവങ്ങളും തിരിച്ചറിയപ്പെടണം രാജിവെച്ചത് ഒളിച്ചോട്ടമല്ല സംഘടനാപരമായി നമ്മൾ ഉത്തരം ആദ്യം പറയേണ്ടത് അംഗങ്ങളോടാണ് അവരുടെ മറുപടി കേട്ടിട്ടാണ് സംഘടനയുടെ അഭിപ്രായം പുറത്തുവിടേണ്ടതെന്നാണ് വിനു മോഹൻ പറഞ്ഞത് ഓൺലൈനായി നടത്തിയ യോഗത്തിന് ശേഷമായിരുന്നു താര സംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെക്കാൻ തീരുമാനിച്ചത് രാജിവെക്കുന്നത് വ്യക്തിപരമായി അംഗീകരിച്ചിട്ടില്ലെന്ന് നടിയും എക്സിക്യൂട്ടീവ് അംഗവുമായ അനന്യയും സരയും പറഞ്ഞിരുന്നു